ഹായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ടർക്കി റോസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ക്രിസ്മസിനൊക്കെ എല്ലാവരും തന്നെ ഇവിടെ യു കെയിൽ ചെയ്യുന്നതാണ് ടർക്കി റോസ്റ്റ്. അപ്പോൾ നമുക്ക് ആ റോസ്റ്റിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല പാക്ക് ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ആ പല വെയ്റ്റ് അനുസരിച്ച്, ഇപ്പോൾ പല എത്ര കെ ജിയുടെയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് മീഡിയം, സ്മോൾ, ലാർജ് പല സൈസും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വാങ്ങിയാൽ മതി. പിന്നെ അതിൻ്റെ ലിവർ അതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഒരു പാക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ ആവശ്യമില്ലാത്ത നമുക്ക് കളയാം. ഇതുവരെ പിന്നെ വാഷ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഒനിയനും ഒരു ആപ്പിളും രണ്ട് സൈഡിൽ ഇതുപോലെ എവിടെയൊക്കെ നമുക്ക് സ്പേസ് ഉണ്ടോ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലേവർ അങ്ങ് കയറാൻ വേണ്ടിയിട്ടാണിത്. അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് സാധാരണ ഒരു ബേക്കിംഗ് ട്രെയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫോയിൽ ട്രേ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ മീറ്റിൻ്റെ കൂടെ തന്നെ നമുക്കെല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ടെസ്കോയിലും ഏത് ഷോപ്പിലും ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റില്ലാതെ നമുക്ക് ജസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഉരുളകളാക്കിയോ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊരു ഓവൻ ഡിഷിൽ വെച്ച് നമുക്ക് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിവിടെ സോസേജ് മീറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ടെസ്കോയിലൊക്കെ കിട്ടും, എല്ലാ ഷോപ്പിലും തന്നെ കിട്ടും. അപ്പോൾ ആ സോസേജ് മീറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതും കൂടെ ഇതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് തിളച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഓൾറെഡി. ഇതിലേക്ക് വേറെ ഫ്ലേവറൊന്നും ഇട്ടില്ല. കുറച്ച് ബട്ടറൊക്കെ ഇട്ടാൽ നമുക്ക് ഫ്ലേവർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സോസേജ് മീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ സോസേജ് മീറ്റ് ഇടാത്തവർ ജസ്റ്റ് ഇച്ചിരി മുളപ്പാട്ടിലിടാം. അപ്പോൾ ഉണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാക്കറ്റിൽ നിന്ന് മാറ്റി കഴുകുമൊന്നും വേണ്ട, കാരണം ഇത് അതുപോലെ അരച്ച് വെച്ചിരിക്കുന്നതിന് കഴുകാനൊന്നും ഇല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ആ പേപ്പർ എടുത്ത് കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ആ പാക്കറ്റിൻ്റെ അതെല്ലാം പറയേണ്ടത് എന്തുമാത്രം സമയമാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ 25 മിനിറ്റ് ആണ് ഞാൻ 180 ഇത് വെച്ചത്. അപ്പോൾ അത്രയും സമയമാകുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടും. പിന്നെ നമുക്കിത് സ്ക്വയർ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ഏത് ഷേപ്പിലും ഉരുട്ടി വയ്ക്കുകയോ പരത്തി വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രെയിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ബേക്കിംഗ് ട്രെയിൽ നന്നായിട്ട് നമ്മൾ ബട്ടർ തൂത്തു. ഇപ്പം ഞാൻ വേറെ ഗ്രീസ് പ്രൂഫ് പേപ്പർ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ബട്ടർ തൂത്താൽ മാത്രം മതി. നന്നായിട്ട് തൂത്തു കൊടുക്കണം എല്ലാ സൈഡിലും. ഇനി നമുക്ക് ആ സ്റ്റഫിംഗ് മിക്സ് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വയ്ക്കാം. അപ്പോൾ എല്ലായിടത്തൊന്നും ആവുന്ന മാതിരി ഒന്ന് പരത്തി വെച്ചാൽ മതി. ഇനി ഇതൊരു ഫോയിൽ വെച്ച് കവർ ചെയ്ത് 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്ക് ചെയ്ത് നമുക്കത് മുറിച്ച് അതിന് ജസ്റ്റ് ഒന്ന് മുറിച്ച് വയ്ക്കുവാണെങ്കിൽ ആ ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും തണുത്ത് കഴിയുമ്പോൾ. ഇനി നമ്മുടെ ടർക്കിയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്റ്റഫിംഗ് കൂടെ ഞാൻ ഇതുപോലെ ഉള്ള സ്പേസിലെല്ലാം തള്ളിക്കയറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ഈ ടർക്കി മീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവുന്ന മീറ്റാണ്. അപ്പം സ്കിന്നിലെല്ലാം നല്ല സ്കിന്നിൻ്റെ അകത്തൊക്കെ നല്ലതായിട്ട് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുമ്പം ചെയ്യുന്നത്. അപ്പം അതിന് പകരമായിട്ടൊന്നുമല്ല, ഞാൻ കുറച്ച് ബേക്കണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഇറങ്ങും. അപ്പോൾ ബേക്കൺ തന്നെ അത്യാവശ്യം ഫാറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതുപോലെ കുറേ സ്ലൈസസ് ഇങ്ങനെ ഇതുപോലെ മുറിച്ച് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതെല്ലാം ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് എല്ലാ ഫുൾ സൈഡും വയ്ക്കുകയാണ് നമ്മൾ. നമുക്ക് കുറച്ച് പെപ്പർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടാം. ഇനി കൂടെ നമുക്ക് കുറച്ച് ഹേർബ്സായിട്ട് റോസ്മെരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഫ്രഷ് ആണ്. അപ്പോൾ അതിൻ്റെ ലീവ്സ് ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് ജസ്റ്റ് അങ്ങ് തിരിച്ചങ്ങ് ഇടാം. അപ്പം ഇനി അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ ഈ സെയിം പ്രോസസ്സ് പിന്നെയും തുടങ്ങുകയാണ്. പക്ഷെ നമ്മൾ ഈ കൂടെ കുറച്ച് ബട്ടർ തൂക്കുന്നുണ്ട്. അപ്പം തൂക്കുന്നു, അത് സ്കിന്നിൻ്റെ അകത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും മീറ്റ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഇതുപോലെ വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇനി ഇത് സ്ട്രീക്കി ബേക്കൺ എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഭയങ്കര മെലിഞ്ഞ ബേക്കണ്. അപ്പോൾ അത് നമ്മൾ ഇത് ബേക്ക് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും അത് കുക്കായി ഓവനിലെല്ലാം വെച്ച് ഇത്രയും സമയം വെച്ച് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിരിക്കും. മറ്റേ സാധാരണ ബേക്കൺ എന്ന് പറയുമ്പം അത് ഇച്ചിരിയും തിക്കാണ്. അതിനേക്കാളും നല്ലത് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത് ഇതാണ്, സ്ട്രീക്കി ബേക്കൺ എന്ന് പറഞ്ഞ് മെലിഞ്ഞതായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും, ക്രിസ്പി ആവും. അതാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ബേക്കണെല്ലാം വെച്ച് കവർ ചെയ്തു. ഇനി ഇതിലെ ഉപ്പിടുന്ന കാര്യം പറഞ്ഞിട്ടില്ല, കാരണം ഈ ബേക്കിൻ്റെ അത് നല്ലതായിട്ട് ഉപ്പുള്ളത് കൊണ്ടാണ് ഉപ്പിടുന്ന കാര്യം പറയാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ എല്ലാം പൊടിച്ചിടാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇടുവാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും, അതും കുറച്ചേറെ ഇടാം. ഇതിലെ ക്യാരറ്റ്സൊക്കെ അരിഞ്ഞിട്ടും അതുപോലെ സെല്ലറിയൊക്കെ അരിഞ്ഞിട്ട് ഈ ട്രെയിലിടുവാണെങ്കിൽ ആ ഫ്ലേവറെല്ലാം അതിലേക്ക് കയറുന്ന നല്ല ടേസ്റ്റും ആവും.
നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മേഡിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫോയിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നമുക്കത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 5-6 മണിക്കൂർ ഇത് ഓവനിൽ വെക്കേണ്ട പ്രോസസ്സിങ് ആണിത്, നല്ല ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഓരോ തട്ട് ഫ്രീ ഉള്ളപ്പോൾ അതിലൊക്കെ വെജിറ്റബിളൊക്കെ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓവനിൽ ഒരു 5-6 മണിക്കൂർ വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ഹാഫ് കുക്ക് ആക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ടു. അപ്പോൾ ജസ്റ്റ് ഹാഫ് കുക്ക് ചെയ്തു, നമ്മൾ ഡ്രെയിൻ ചെയ്തു മാറ്റി, പിന്നെ ട്രെയിൽ ഓയിലൊഴിച്ച് അതൊന്ന് ട്രെയിൻ ഓയിലൊന്ന് ചൂടായി ആക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയുടെ കൂടെ പാഴ്സനിപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ പാഴ്സനിപ്പിൻ്റെ ടേസ്റ്റ് നല്ലൊരു സ്വീറ്റ് ടേസ്റ്റാണ്. ആ വീഡിയോ ഞാൻ ചിക്കൻ റോസ്റ്റ് ഡിന്നറിൻ്റെ വീഡിയോയിൽ ഇട്ട് വെച്ചിട്ടുണ്ടതെല്ലാം കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട്. ഇതിപ്പോൾ ഓവനിൽ 200 ഡിഗ്രിയിൽ 45 to 1 hour വെച്ചിട്ടാണ് ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു സ്വീഡും കുറച്ച് ക്യാരറ്റും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അതിലേക്ക് കുറച്ച് ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കുറച്ച് പെപ്പറും കൂടി ഇട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇതാണ് ഒരു സൈഡ് ഡിഷാണ്, ഇതും നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ പിഗ് ഇൻ ദ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, സോസേജിൻ്റെ അകത്ത് ബേക്കിംഗ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും ബേക്ക് ചെയ്തെടുക്കാം. ഇത് ആ ട്രെയിൽ പറയും എത്ര സമയം ബേക്ക് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. ഇനി റോസ്റ്റ് ഡിന്നറിൻ്റെ മെയിൻ ഭാഗമാണ് യോർക്ഷയർ പുഡിംഗ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. ഇത് പുഡിംഗ് ഒന്നുമല്ല, ഇത് നമ്മൾ റോസ്റ്റ് ഡിന്നറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ്. യോർക്ഷയർ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പ്ലെയിൻ ഫ്ലവർ ആണ് 140 ഗ്രാം, അതിൻ്റെ കൂടെ 4 മുട്ട പൊട്ടിച്ചിടുക, ഇനി ഇതിലേക്ക് 200 ml മിൽക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു വിസ്ക് വെച്ച് ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനെഗറും കുറച്ച് ഉപ്പും പെപ്പറും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സാധാരണ ഒരു നോർമൽ യോർക്ഷയർ പുഡിംഗ് ഉണ്ടാക്കാൻ ഇത്രേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ സാധാരണ മഫിനൊക്കെ ഉണ്ടാക്കുന്ന ട്രേ അല്ലെങ്കിൽ കപ്പ് കേക്ക്സ് ഉണ്ടാക്കുന്ന ട്രേയിലോട്ട് അതിൻ്റെ ആ ട്രെയിലെ കാൽ ഭാഗം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഓവനിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം. ഈ ഓയിൽ ചൂടാക്കിയിട്ട് എടുത്ത് പുറത്ത് വെച്ച് ആ ചൂടായ ഓയിലിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം ഈ ബാറ്റർ. അത് പക്ഷേ ഓയിലിൽ മുങ്ങി നിൽക്കാവുന്ന ഭാഗത്തും അത്രയും മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അതിൽ കൂടുതലാവരുത്. അപ്പോൾ അതായത് ഈ ബാറ്റർ ഓയിലിന് താഴെ നിൽക്കണം. എന്നിട്ടിത് ഓവനിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം. അത് 210 ഡിഗ്രിയിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റെഡിയായി വരും. പിന്നെ ഓരോരുത്തരുടെ ഓവനനുസരിച്ച് അത് മാറും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ഇതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ടർക്കി തുറന്ന് നോക്കുമ്പം കണ്ടു ടർക്കിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 5-6 മണിക്കൂർ ഓവനിൽ ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ടൈം അനുസരിച്ച് അത്രയും നേരം ഓവനിൽ വെക്കണം. അപ്പോൾ ഇത് കുക്കായി എന്ന് അറിയാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി, ഒരു ഈർക്കിളി വെച്ച് കുത്തി നോക്കിയാൽ മതി. കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടില്ല. പക്ഷേ അതിന് പകരം ജ്യൂസ് നല്ല ജ്യൂസി എണ്ണ ഇറങ്ങി വരുന്നെങ്കിൽ അത് കുക്കായി. അതിന് ഈ ജ്യൂസ് എല്ലാം ആ ട്രെയിൽ നിന്ന് നമുക്ക് സാധാരണ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് ഇങ്ങനെ മാറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഗ്രാനുവൽസ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഗ്രേവി ഗ്രാനുവൽസ് എന്ന് പറഞ്ഞു, ഇതിനായിട്ട് നമ്മൾ ഈ സോസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ഏത് ടർക്കി എന്താണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ സോസ് ഒഴിച്ചാൽ കഴിക്കുന്നത്. ആ സോസ് അതിന് ഗ്രേവി എന്നാണ് പറയുന്നത്, ചിക്കൻ ഗ്രേവി എന്ന് പറയാം. അപ്പോൾ ടർക്കിക്കാണെങ്കിലും ഈ സെയിം ചിക്കൻ ഗ്രേവിയുടെ ചിക്കൻ ഗ്രാനുവൽസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് എന്തുമാത്രം വെള്ളമാണോ അതനുസരിച്ച് നമ്മൾ ഗ്രാനുവൽസ് ഇട്ട് കൊടുത്താൽ തിക്കാക്കണം. ആ തിക്കാവുന്നവരെ നമ്മളിട്ട് കൊടുത്താൽ തിളപ്പിച്ചെടുത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നു തുടങ്ങി. ഇതിപ്പം ഈ സോസ് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ഈ ടർക്കിയിൽ നിന്ന് വന്ന സോസ് ഉപയോഗിക്കണമെന്നില്ല, സാധാരണ വെള്ളം തിളപ്പിച്ച് ഈ ഗ്രേവി ഗ്രാനുവൽസ് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, തിളപ്പിച്ചെടുത്താൽ മതി. പക്ഷെ നമ്മളെപ്പോഴും മീറ്റിൻ്റെ ആ ഒരു സോസ്, ആ ഒരു ജ്യൂസ്, അത് മീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആ ജ്യൂസ് ഉപയോഗിച്ച് അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ വൈറ്റ് സോസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഇതിന് ആവശ്യം എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഈ കൂടെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു പീസ് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ ഇട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ പാലൊഴിച്ചു കൊടുത്ത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി പാലൊന്ന് ബോയിലായി വരുമ്പം കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ബോയിലായി എടുക്കുന്നു. അത്രയേ ഉള്ളൂ ചീസ് സോസിന്. അപ്പോൾ ഇത് നമുക്ക് ഏത് വെജിറ്റബിൾ, ബ്രോക്കലി ആവട്ടെ, നമ്മുടെ ഗ്ലീക്സ്, അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾസിന്
കൈപ്പുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്നു ആ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ സോസ് ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈവൻ നമുക്ക് ഈ കൂടെ കഴിക്കണമെന്നേ ഇല്ല അത് മാത്രമായിട്ടും ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡാണിത് മെയിൻ ഫുഡായിട്ട് നമ്മുടെ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ വിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് അത് ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന മൊസറില്ല ചീസ് എന്ന് പറഞ്ഞുള്ള ചീസാണ് കുറച്ച് ചീസും കൂടെ നമ്മളിട്ടു അതൊന്ന് മിക്സ് ചെയ്തെടുത്തു ചീസ് സോസ് റെഡി ഇനി നമുക്ക് ലീഗ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തു അതിലേക്ക് നമ്മൾ ഈ സോസ് ഒഴിച്ചു ഈ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണിത് ഇതിപ്പം കോളിഫ്ലവറിൻ്റെ കൂടെയാണെങ്കിലും ബ്രോക്കളിയുടെ കൂടെയാണെങ്കിലും ഈ വൈറ്റ് സോസ് ഒഴിച്ച് ഇതുപോലെ കഴിക്കുന്നത് എല്ലാവരും നല്ല ടേസ്റ്റിയാണിത്